വിളിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, കടൽ മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യാമേ, എന്താണ് പരിപാടി? ഇപ്പൊ സമയം എന്തായി? വേഗം പറ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 4 മണിയോളം ആയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിട്ട് പോവാണ്. സ്ഥലം എവിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് മീൻ മേടിക്കണം. അപ്പൊ നമ്മുടെ കിടിലൻ, ഒരു കിടിലൻ മീൻ പർച്ചേസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തേ പേള്, നല്ല ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഉറക്കം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ്. എന്ത് ചെയ്യണം ബാവച്ച? എല്ലാവരും കടൽമച്ചാന്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്റെയും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കടൽമച്ചാന്റെ ചാനലിലേക്ക് കയറി ഞങ്ങളുടെ ബ്ലോഗ് കാണുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം എന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ നേരെ നമുക്ക് നീണ്ടരയിലേക്ക് പോവാം. ബാബുച്ചൻ വീട്ടിലാണ്, ഞാനും അമ്മയും കൂടാണ് പോകുന്നത്. കൂടെ ഒരാളും കൂടെ ഉണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ നന്ദൂനെ എടുക്കുന്നുണ്ട്. പേള് നല്ല ഉറക്കമാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50 കിലോളം വരുന്ന കേരച്ചൂരയാണ്. ഏകദേശം 4:30 നീണ്ടരെ കച്ചവടം തുടങ്ങാറുണ്ട്. നമുക്ക് നേരെ ഇവിടുന്ന് പോകണം. അഴീക്ക് 23 കിലോമീറ്റർ ആണ്. വണ്ടി വിളി റെഡി ആയിട്ടുണ്ട്. ഗൈസ്, അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ ഫോളോ, സബ്സ്ക്രൈബ്, ഷെയർ, സപ്പോർട്ട്. പെട്ടെന്ന് തന്നെ വിടാം, കാരണം ഇന്ന് നമ്മള് സമയം ഒരുപാട് വൈകിട്ടുണ്ട്. കാരണം മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെ നമ്മൾ താമസിച്ചാണ്, അയ്യോ വണ്ടി എടുക്കുന്നില്ലേ, ഓക്കെ, താമസിച്ചാണ് നമ്മൾ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും നമ്മൾ വില കൂടുതൽ കൊടുക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ ഹാർബർ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മീൻ വാങ്ങിക്കുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇതേണ്ട ഇതുണ്ടോ? ഒരു സെക്കൻഡ്, ഇവിടെ ഇവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കുന്നു. ആ ഇല്ല, തെങ്ങ് കണ്ട. സന്ധ്യാമേ, റെഡി അല്ലേ? പോവാം. അപ്പോഴത്തേക്ക് ഞങ്ങള് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകാൻ വേണ്ടിട്ട് പോവാണ്. അപ്പം ആദ്യമായിട്ടാണ് സന്ധ്യാമായിട്ട് ഇത്രയും രാവിലെ ഒരു കിടിലൻ ഹാർബറിലോട്ടൊക്കെ യാത്ര പോകുന്നത്. ഇന്ന് ഹാർബറിലെ കാഴ്ചകൾ, ദേവിന്റെ മീൻ എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിത് നേരെ നീണ്ടകര എത്തിയിട്ടുണ്ട്. നീണ്ടകരയില് കറക്റ്റ് 4:45 തുറക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ക്യൂ കിടക്കുമായിരുന്നു നമ്മുടെ വണ്ടി. അപ്പൊ നമ്മുടെ വണ്ടി ക്യൂ കിടന്നിട്ട് നമ്മൾ നേരെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ കിടപ്പുണ്ട്, പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഒരു മീൻ എടുക്കാൻ വന്ന ഒരു ബൊലേറോ കിടപ്പുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഓരോരോ വണ്ടികളായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മീൻ എടുക്കാനായിട്ടുള്ള കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് നീണ്ടകര ഹാർബറിൽ വന്നിരിക്കുകയാണ് സന്ധ്യാമേ. അപ്പൊ ഇവിടെ മൊത്തം ആളുകളാണ്. സൗണ്ട് ഉറക്കെ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, പിന്നെ ശരിക്കും മീനും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ സന്ധ്യാമായിട്ട് ആദ്യമായിട്ടാണ് നീണ്ടകര ഹാർബറിലേക്ക് വരുന്നത്. ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹാർബറിലെ കാഴ്ചകളായിരിക്കും. മീനുകൾ ഓരോന്നായിട്ട് ഓരോ സൈഡിൽ ഇങ്ങനെ ലേലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ വേണ്ട, നമുക്ക് നേരെ ഇനി ഹാർബറിലെ കാഴ്ചകളിലേക്ക് പോവാം. ബാ, ഇങ്ങോട്ട് പോകാം മോനെ. മാമനെ ഒരു ഫിഷ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ബോട്ടിലെ സ്രാങ്കൊക്കെയാണ്. അപ്പൊ മാമനുമായിട്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് മീനൊക്കെ കാണാം. നന്ദു, നന്ദു ഇന്ന് എന്റെ കൂടെ ഉണ്ട്. എന്താ മോനെ? അപ്പൊ അതെ, നമുക്ക് ഇനി ഇപ്പൊ ഓരോ മീനുകളൊക്കെ കാണാം. ഇവിടെയൊക്കെ ഓരോ മീനുകളായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ തരം മീനുകളാണ്. ഇതെല്ലാം കട്ടക്കൊമ്പൻ, പിന്നെ നമ്മുടെ ഓരോരോ സൈസ് മീനുകളാണ്. നമ്മുടെ ബ്ലൂ സെയിലൊക്കെയാണ് നടക്കുന്നത്, സെയിൽ ഫിഷ് ആണ് നടക്കുന്നത് കേട്ടോ. ബ്ലൂ മാർലിൻ, ബ്ലാക്ക് മാർലിൻ, സെയിൽ ഫിഷ് തുടങ്ങിയുള്ള മേഖലയിലുള്ള മീനുകളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. ഏകദേശം നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരച്ചൂര പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കേരച്ചൂരയുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോവാം. അപ്പൊ സന്ധ്യാമ റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് മീനുകളൊക്കെ കാണുന്നത് എന്റെ പൊന്നെ കിടില ഐറ്റങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് നിട്ടേക്കാണ്. ഇത് കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ. കട്ടക്കൊമ്പൻ ഇത് തെരണ്ടി വന്നു. അത് ബ്ലാക്ക് മാമ്പാന്ന് എന്തോ പറയുന്ന ഒരു സ്ഥലം മീനാണ്. അതിന്റെ ഇംഗ്ലീഷ് പേര് ഞാൻ പിന്നെ പറയാം. ഇല്ലില്ല, അതൊക്കെ ചത്തുപോയി. അപ്പൊ ഈ തെരണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓരോരോ മീനുകളായിട്ട് ഇവിടെ കൊണ്ടിടുന്നു. ഇത് ഓരോ റോയിൽ കൊണ്ടിട്ടിട്ട് ഇവിടെ ആയിരിക്കും ലേലം വിളി കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നമുക്കിത് കണ്ടല്ലോ, ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. പിന്നെ ഇത് ഇറക്കുന്ന വള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് വേണ്ട മീൻ ഒന്ന് പോയി വാങ്ങിക്കാം. എന്താ അമ്മ, നമുക്ക് അപ്പൊ ലേലം ചെയ്യുന്നിടത്തോട്ട് പോയാലോ? അപ്പൊ നമുക്കിത് ആ ഒരു ലേലം ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് നമുക്ക് പോവാം. എന്തൊക്കെ മീൻ ഇപ്പം നമുക്ക് വേണ്ടത് കേരച്ചൂരയാണ്, അതുകൊണ്ട് നമ്മൾ കേരച്ചൂര വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, ചൂരയ്ക്ക് ഭയങ്കര വില. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വില കൂടിയാലും വലിയ മീൻ തന്നെ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുവാണ്. നമ്മള് 3 മീൻ എടുത്തിരിക്കുകയാണ്.
നമ്മൾ ഈ കാണുന്ന മൂന്ന് മീൻ എടുത്തേക്കുന്ന കേട്ടോ. നമ്മൾ രണ്ട് ഈ മൂന്ന് മീനാണ് എടുത്തേക്കുന്നത്. സന്ധ്യാമീന് പൈസ കൊടുക്കാൻ വേണ്ടി പോവാ കേട്ടോ. സന്ധ്യാമ പൈസ ആദ്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പോവാ. ചൂര വാങ്ങിച്ചിട്ടുണ്ട്. ചൂര വാങ്ങിച്ചിട്ട് ചേട്ടൻ വണ്ടിയുടെ അടുത്തോട്ട് കൊണ്ടുവരും. അതാ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ. എടാ വണ്ടിയും തുറന്ന് വണ്ടിയും തുറന്ന് ഇവിടെ വെച്ചോ, താഴെ വെച്ചോ താഴെ വെച്ചോ താഴെ വെച്ചു. വണ്ടി തുറന്ന് ഇടുക്കി ഉറക്കും. വണ്ടി അവിടെ തുറക്കും, ഇവിടെ തുറക്കും, ഇവിടെ തുറക്കും. ഇപ്പൊ തുറന്ന് നൈസായിട്ട് ഇടുക്കി ഉറങ്ങും. ഇടുക്കി ഉറങ്ങും. സന്ധ്യാമ്മ ആദ്യമായിട്ട് പൈസ ഒക്കെ കൊടുത്ത് ഹാപ്പി ആണല്ലോ, അടിപൊളിയാണല്ലോ. എടാ തുറന്നോ തുറന്നോ തുറന്നോ. ഓക്കെ, ഇതിൽ ബോക്സ് ഉണ്ട്, ബോക്സ് ഉണ്ട്. ബോക്സിലോട്ട് വെച്ചാൽ മതി. ഞാൻ രണ്ട് ബോക്സ് എടുക്കുന്നുണ്ട്. ബോക്സിലോട്ട് അങ്ങ് താഴെ വെച്ചോ കേട്ടോ. ഓക്കെ, താഴെ വെച്ചിട്ട് പറക്കി വെക്കാം നമുക്ക്. താഴെ വെച്ചോ, താഴെ. അയ്യോ, പതുക്കെ പതുക്കെ പതുക്കെ. മീനോടെ അല്ലേ, മീനോടെ അല്ലേ. എടാ താണ്ടി വിളിച്ചു. ഓക്കെ, അപ്പോഴത്തേക്കാണ് നമുക്ക് നേരെ ബോക്സിലോട്ട് അങ്ങ് എടുത്ത് വെക്കാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മീൻ ഇതാ കേട്ടോ താണ്ടി. നല്ലപോലെ കുഴപ്പമില്ല, അതൊക്കെ ചെറുക്കി പൈനി പൈസ ഇടണം. അതാണ് നിനക്കേടു. അന്ന് സിറ്റിന്റെ ഡിസൈർ എടുത്തത് നന്നായി. അപ്പോഴത്തേക്ക് വേണ്ട, നമ്മൾ ചൂര വാങ്ങിച്ച് നമ്മുടെ വണ്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഐസ് ഇടാൻ വേണ്ടി, ഐസ് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഐസ് നമ്മുടെ നീണ്ടര ഹാർബറിനകത്ത് തന്നെ അവൈലബിൾ ആണ്. ഭയങ്കര ഇടിയായിരുന്നു ആ മീൻ മേടിക്കുന്ന അടുത്ത്. ഇന്നാണെങ്കിൽ കാറ്റ് കാരണം കടലിലധികം പോകാത്തതുകൊണ്ട് ഇന്നലെ വന്ന വള്ളക്കാരുടെ മീനാണ്. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് മീൻ. അപ്പോൾ എന്തായാലും നമ്മുടെ അവിടെ ഐസ് ഇറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ പൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഐസ് വാങ്ങിക്കാം. അപ്പം ഇവിടുത്തെ ഐസ് പൊടിക്കുന്ന യന്ത്രമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഐസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധ്യാമയായിട്ട് മീനൊക്കെ വാങ്ങിച്ചു. സന്ധ്യാമ വണ്ടിയിൽ സേഫാക്കി ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ലൈറ്റും കൂടെ വന്നിട്ട് ഇവിടുത്തെ വലിയ മീനുകൾ കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെ കാണാത്ത നമ്മുടെ ബ്ലാക്ക് മാർ പോലുള്ള വലിയ മീനുകൾ കിടപ്പുണ്ട്. തെരണ്ടി ഉണ്ടല്ലോ തെരണ്ടി, നമ്മുടെ സ്ട്രിംഗ്ലേ സ്ട്രിംഗ്ലേ തന്നെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു മീനുണ്ട്. അതിന് ഇംഗ്ലീഷ് വരെ മറന്നുപോയി. പക്ഷെ നമ്മൾ ഇവിടെ കാക്കത്തെരണ്ടി എന്നാണൊക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് വലിയ മീനുകൾ ഇവിടെ കിടപ്പുണ്ട്. അതെല്ലാം നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ടകര ഹാർബറിൻ്റെ ഏകദേശം തെക്കേശം ഉള്ള വലിയ മീനുകൾ കച്ചവടം ചെയ്യുന്ന ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിലാണ് നമ്മൾ മീനൊക്കെ വാങ്ങിച്ചത്. നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടുത്തെ മീനുകൾ ലേലം വിളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോവാം. എന്നിട്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോയിട്ട് ഇനി ആ മീൻ നമ്മൾ മേടിച്ച് മീനിൻ്റെ കറിയൊക്കെ വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ആരും നമുക്ക് ഇവിടുത്തെ വലിയ മീനുകളൊക്കെ ഒന്ന് കാണാം. അപ്പം
ഈ ഒരു സമയം ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂരമീനിന്റെ കച്ചവടമാണ്. ചൂരമീൻ പിടിക്കുന്നത് നിങ്ങൾ കാണാത്തവരുണ്ട്, നമ്മുടെ വീഡിയോ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്. കടലിൽ പോയിട്ട് ആഴക്കടൽ ചൂരമീൻ വേട്ടയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വലിയ മീനിന്റെ കച്ചവടമാണ്. ഇംഗ്ലീഷിൽ ബ്ലാക്ക് മാന്ത റേ എന്നാണ് ഈ കിടക്കുന്ന മീനിന്റെ പേര് കേട്ടോ. അതുകൊണ്ട് ഇതാണ് സാധനം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബ്ലൂ മാർലിൻ, ബ്ലാക്ക് മാർലിൻ, പിന്നെ നമ്മുടെ കട്ടക്കൊമ്പൻ, അങ്ങനെ ഒരുപാട് മീനുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിന്റെയൊക്കെ ലേലം വിളി നടക്കുകയുണ്ടോ? ലേലം വിളി നമുക്ക് ഇച്ചിരി നേരം നോക്കാം. പതിനയ്യായിരം രൂപയാണ് വിളിക്കുന്നത്. കട്ടക്കൊമ്പൻ കട്ടക്കൊമ്പൻ ഏകദേശം 8200 ആ റേറ്റ് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് വിളി കഴിഞ്ഞോ? സോറി ഗൈസ്, അപ്പത്തെ ഈ ഒരു മീൻ 8200 രൂപ ആ ഒരു റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു വലിയ മീനോടെ കിടപ്പുണ്ട്, അത്യാവശ്യം നല്ല വലിയ മീനാണ്. അതിന് 10,000 രൂപ വിളിക്കുന്നു കേട്ടോ. എന്റെ ദൈവമേ, എന്റെ അത്ര ഉണ്ട് ആ ഒരു മീൻ. ഈ കിടക്കുന്ന മീനാണ് 11,500 വിളിക്കുന്നത്. മീനിന്റെ വീഡിയോ ഇവിടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന വലിയ മീനുകൾ ഇവിടുന്ന് തന്നെ മുറിച്ച് തരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ കുറച്ച് ഏട്ടന്മാരാണ് നടത്തുന്നത്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ മീൻ മുറിക്കുന്ന സാധനമാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് അമ്മ എടുത്തോട്ട് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങളിപ്പോ കണ്ടാണ് നമ്മുടെ മീനൊക്കെ വെട്ടുന്ന കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഇപ്പൊ നല്ല പകലൊക്കെ ആയിട്ടുണ്ട്, ഒരുപാട്
എന്താ പറയുന്നത് കിടിലം പരുന്തുകളൊക്കെ വന്നിങ്ങനെ പറന്ന് കളിക്കുന്നു. സൈഡിൽ മൊത്തം വേണ്ട കൊക്കമ്മാവന്മാരൊക്കെയാണ്. ഈ ഒരു കിടിലം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മീനൊക്കെ വാങ്ങിക്കുന്ന എങ്ങനെയാണെന്നും ലേലം വിളിച്ച് എങ്ങനെ വാങ്ങിക്കാമെന്നും എന്തൊക്കെ മീനുണ്ടെന്നും പിന്നെ ഇവിടെ പല രീതിയിലുള്ള കച്ചവട കാര്യങ്ങൾ പിന്നെ എങ്ങനെ ഐസ് എടുക്കാം നിങ്ങൾക്ക് എങ്ങനെ ഇത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ദേണ്ട ഇവിടെ ഐസൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? ഇങ്ങനെയാണ് ദേ ഇവിടെ ഐസൊക്കെ കൊണ്ടുവരുന്നത് വേണ്ടല്ലോ. കണ്ടോ നമ്മുടെ ഐസ് പൊടിക്കുന്ന മിഷൻ അവിടെ കിടക്കുന്നത്. ദേ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ ഹായ് ചേട്ടാ. അപ്പൊ നമ്മുടെ വണ്ടി ഇനി ഇപ്പൊ എടുക്കണമെങ്കിൽ ഈ വണ്ടി മാറണം. സന്ധ്യാമ ഇതിനകത്തിരുന്ന് ഉറങ്ങിയോ എന്തോ? സന്ധ്യാമ ഉണ്ടോ ഇതിനകത്ത്? ആയി ഉറക്കമാട്ടോ, നല്ല ഉറക്കമാണ് അമ്മ. അപ്പൊ ഈ ചേട്ടൻ വണ്ടി മാറ്റാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. വണ്ടിക്കകത്ത് മീനെല്ലാം ലോഡാക്കി ഇടുന്നു ഇടുക്കിക്കകത്ത്. ഇനി നേരെ വീട്ടിലേക്ക് വേണ്ടി പോകാൻ പോവാണ് കേട്ടോ. അപ്പ അതെ, ഞങ്ങള് നമ്മുടെ മീനെല്ലാം വാങ്ങിച്ചു നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. സന്ധ്യാമ ബാബുച്ചൻ അവിടെ നിന്നുകൊണ്ട് തേങ്ങ പൊതിക്കുന്നു. ബാബുച്ച ഒരു ഹായോട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു കിടിലം വീഡിയോ നാളെ കാണാം. നാളത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂര കൊണ്ടുവന്ന ചൂര എടുത്ത് അടിപൊളി കറിയൊക്കെ വെക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നാളെ വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇടാം. വരട്ടെ, വീണ്ടും കാണുന്നവരെ. ടാറ്റാ.